എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനിന്ന് രാവിലെ തൊട്ടിട്ട് ഉച്ചവരെയൊക്കെ ഉള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിന്നൊരു വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. ഇപ്പം ഇതാ ഞാൻ രാവിലെ നീച്ച് വന്ന് നേരെ നമ്മളെ എല്ലാ നമസ്കാരവും എല്ലാം കഴിഞ്ഞ ശേഷം ചായക്കുള്ള വെള്ളം വെക്കുകയാണ്. ചായക്കുള്ള വെള്ളമൊക്കെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് അടുപ്പ് കത്തിക്കാനിലെ ഒരുക്കത്തിലാണ്. അപ്പോൾ അവിടെ ഒരു മൺചട്ടിയിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ചായക്കുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിക്കൊന്ന് പൊടിയൊക്കെ ഇട്ടുകൊണ്ട് അതൊന്ന് വാങ്ങിക്കൊടുക്കാം. ചായയോടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ അടുപ്പിലേക്ക് തന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇന്ന് ദോശയും ചട്നിയാണ് രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെ. അപ്പോൾ ഈ ചട്ടി കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് കടുകും കറിവേപ്പിലൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. തേങ്ങ പിന്നെ ഞാൻ ആദ്യം അവിടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ കടക്കൊന്ന് പൊട്ടി വന്നപ്പോൾ അത് ആ ചട്ടിക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതാ ഫ്ലെയിം ഓൺ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ദോശ ഞാൻ വിറകടുപ്പിലാണ് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊന്ന് തീയൊക്കെ ഒന്ന് കത്തിച്ചിട്ടെടുക്കട്ടെ. ഇപ്പോൾ ദോശ ചുടാൻ വേണ്ടിയിട്ടില്ലേ തീയൊക്കെ കത്തിച്ച് കത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചു. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. വിറകൊക്കെ കൊടുന്ന് വെച്ചിട്ടില്ലത്. അപ്പോൾ അതൊക്കെ ചെയ്ത് ഇനി ദോശ ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ ഇതാ ദോശ മാവൊക്കെ നന്നായിട്ട് തന്നെ അരച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇതാ ചട്ടി ചൂടായി വരുന്ന ടൈം കൊണ്ട് ഞാൻ ഇതാ കുറച്ച് പടലങ്ങ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉച്ചക്കകിനുള്ള കറിയാണ്. ചില ദിവസങ്ങളിൽ ഇതോടൊപ്പം തന്നെ രാവിലത്തെ ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിക്കും. പിന്നെ ഇതാ പടലങ്ങയ്ക്ക് രണ്ട് തക്കാളിയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പരിപ്പ് കഴുകിങ്ങാണ്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ എരിവിനാവശ്യത്തിനില്ലേ പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ അതവിടെ പ്രഷർ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആ ടൈമിൽ നമുക്ക് ദോശയൊന്ന് ചുട്ടെടുക്കാം. ദോശ എന്തോ എന്ന സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ഇവിടുന്ന് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ചിരട്ടിയിൽ നിന്ന്. അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറിയിക്കുള്ളതാണ്. അതായത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ മിക്സിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടായിക്ക് രണ്ട് ചെറിയുള്ളിയും പിന്നെ കുറച്ച് ചെറിയ ജീരകവും കൂടെ കൂട്ടിയിട്ടാണ് ഞാനത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതാ ഓരോരോ ദോശകളായിട്ടാണ് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ഇതാ കറി ഇവിടെ വെന്തുങ്ങാണ്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിൻ്റെ കുറവുണ്ട്. കളർ കുറച്ച് കുറവായപ്പോൾ ഞാൻ പിന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടേക്ക് കുറച്ച് ഓയിലും കടുകും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചു കൊടുക്കുന്ന ടൈമിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മൾ കറിയിൽ മഞ്ഞൾപ്പൊടിയൊക്കെ കുറവില്ല ടൈമിൽ കടു വറുക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കറിക്ക് നല്ലൊരു മഞ്ഞ കളർ തന്നെ കിട്ടും. അപ്പോൾ ദാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ആ ദോശയൊക്കെ ഇവിടെ ഏകദേശം ചുട്ട് കഴിയാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ ആ അടുപ്പിലേക്ക് തന്നെ ചോറിനുള്ള വെള്ളം കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ അത് ചൂടാ അത് അവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കിഴങ്ങ് നന്നാക്കി കണ്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങ് വെച്ചിട്ടൊരു മെയ്ക്കുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതാ ഞാനൊരു വലിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ആ വലിയ ഉള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ കിഴങ്ങിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുങ്ങാണ്ട് പിന്നെ അടുപ്പിലൊരു ചട്ടി വെച്ചുങ്ങാണ്ട് അതിൽ കുറച്ച് കടുകും ഓയിൽ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതാ അതൊക്കെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വന്നാൽ ഈ കിഴങ്ങും കൂടെ അധികം ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് എന്താ അത് വേവിച്ചെടുക്കാൻ വേണ്ടത് ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തുങ്ങാണ്ട്. പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഞാനത് അടച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇടക്കൊന്ന് ഇളക്കിങ്ങാണ്ട് എടുത്ത് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളിത് എന്താ വെള്ളമൊന്നും പാരാതെ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. എന്താ മക്കളാരും നീച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് ചായ കുടിക്കട്ടെ എഴുതിയാണ്ടിരുന്നതാണ്. അതാ ദോശയും ചട്നിയും ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. ചായയുടെ ഒക്കെ കഴിഞ്ഞപ്പോക്കിന് ഇതാ നമ്മളെ മെയ്ക്കുരട്ടിയും റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വെന്തുങ്ങാട് കിഴങ്ങിട്ട് ഉടഞ്ഞു പോവാത്ത രീതിക്ക് നമുക്കിത് കിട്ടണം. അപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ അത് അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് വേറെ പാത്രത്തിൽ കൊഴിച്ച് വെക്കുകയാണ്. പിന്നെ എന്താ കുറച്ച് മാങ്ങ എന്താ കട്ട് ചെയ്താണ്ട് ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെമ്മീനും ഉണക്കമുളകും കൂടെ ഒന്ന് വറുത്തു എടുക്കട്ടെ. ഇതൊരു മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, മാങ്ങയും ചെമ്മീനും കൂടെ അല്ലെങ്കിൽ ചമ്മന്തി. അപ്പൊ അതൊക്കെ ഇവിടെ വറുവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ വെള്ളം വെച്ചിനൊക്കെ ചൂടായപ്പോൾ അരി ഇട്ടു. പിന്നെ കുറച്ച് ക്യാബേജ് ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തു. ക്യാബേജൊക്കെ ഒന്ന് കഴുകിങ്ങാണ്ട് നല്ലോണം വൃത്തിയാക്കിയിട്ട് പിന്നെ അതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ അതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടുങ്ങാണ്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചുങ്ങാണ്ട് ഞാൻ അവിടെ എടുത്തു വെക്കും. കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ അത് ഉപ്പേരി വെച്ചാൽ അതിൽ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ട് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അന്നിതാ കുറച്ച് കയ്പ്പൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ എന്താ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതൊന്നും ഇതിൽ കാണിക്കണില്ല. പിന്നെ അതാ ചെമ്മീനോണ്ട് ഒരു ചമ്മന്തി അരച്ചിട്ടുണ്ട്, മാങ്ങയും ചെമ്മീനും കൂടെ കൂട്ടിയിട്ട്. അപ്പോൾ നമ്മളെ ചോറ്ക്ക് ഈ ഒരൊറ്റ കൂട്ടാൻ ചെമ്മീനോണ്ട് ഇട്ടുള്ള ഒരു ചമ്മന്തി മതി. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി. അപ്പോൾ അതാ ചെമ്മീനും മുളകും കൂടെ ആദ്യം ഒന്ന് ചതച്ചു കൊടുത്തിട്ട് പിന്നെ അതിക്ക് മാങ്ങയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുക. അപ്പോൾ നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ ചമ്മന്തി ഇതുപോലെ ഉണ്ടാക്കി വെക്കാത്തവരൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചെമ്മീൻ ചമ്മന്തി.
അത് ഉച്ചക്കത്തേക്ക് ഏതെങ്കിലും കുറേയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ക്യാബേജും കൂടി ഒന്ന് ഉപ്പേരി വെച്ചാൽ ഏകദേശം പണികളൊക്കെ തീർന്നു കിട്ടും. അപ്പം എന്താ, മീനും ഇറച്ചിയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ തന്നെ ക്യാബേജ് ഉപ്പേരി വെക്കാനുള്ള ഒരുക്കത്തിലാണ്. ഞാൻ പാത്രം അടുപ്പിൽ വെച്ചിട്ടേക്ക് കുറച്ച് ഓയിലൊക്കെ വെച്ചെടുത്ത് കടുകും കറിവേപ്പിലയും